സംസ്ഥാനത്തെ 52 ഷവർമ കടകളിലെ കച്ചവടം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർത്തിച്ചു. പാഴ്സലിൽ ലേബൽ കൃത്യമായി പതിക്കാതെ വിതരണം ചെയ്ത 40 സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. 512 സ്ഥാപനങ്ങളിലായാണ് പരിശോധന നടത്തിയത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, എങ്ങനെയായിരുന്നു പരിശോധന? 512 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണല്ലോ വരുന്നത്. എന്താണ് നടന്നത്? പൂജ, സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഭക്ഷ്യവിഷബാധ ആളുകൾക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചടയമംഗലം, കൊല്ലം, അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ചിലയിടങ്ങൾ, കോഴിക്കോട്, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടാഴ്ചക്കിടെയാണ് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ള ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നമുണ്ടായത് ഷവർമ കഴിച്ചതിനെ തുടർന്നായിരുന്നു. അതിനാലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരോഗ്യവകുപ്പ് വിപുലമാക്കിയത്. ഇപ്പോൾ എന്തായാലും ഈ ഏപ്രിൽ മാസം ഇതുവരെയുള്ള കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 4554 കേന്ദ്രങ്ങളിലാണ് ഇതുവരെ പരിശോധന നടന്നത്. അതിൽ പലയിടങ്ങളിലും ശക്തമായ നടപടിയും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ ഈ ഷവർമ കടകളിലെ പ്രത്യേക പരിശോധന ആയിരുന്നു നടത്തിയത്. ആ പരിശോധനയിൽ 512 കടകളിൽ പരിശോധന നടന്നതിൽ 52 കടകൾക്ക് അവിടെ ഷവർമ നിർമ്മാണം നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് ഈ മയോണൈസ് അടക്കം സമയം കഴിഞ്ഞ ശേഷവും ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല, ചില കടകളിൽ ഈ പാഴ്സൽ നൽകുന്ന കടകളാണ് എങ്കിൽ ഷവർമ പാഴ്സൽ നൽകുമ്പോൾ അതിൻ്റെ പുറത്ത് ആരോഗ്യവകുപ്പിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് എങ്കിൽ അത് എപ്പോൾ ഉണ്ടാക്കി എത്ര സമയം വരെ കഴിക്കാനാകും, 1 മണിക്കൂറിനുള്ളിൽ കഴിക്കണം എന്നുള്ള നിർദ്ദേശം, മയോണൈസിൻ്റെ അടക്കം മയോണൈസിനെ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ അടക്കം നൽകിയുള്ള ഒരു കുറിപ്പ് വേണം എന്ന് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയുള്ള സ്റ്റിക്കറുകളില്ലാത്ത കടകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ചില കടകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യവകുപ്പ് ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന സംഭവത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ മഴക്കാലം കൂടി ആയതോടെ ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധന ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശക്തമായ നടപടി ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരി, എന്തായാലും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഷവർമയിലെ ആശങ്ക അത് ഇപ്പോഴും ഒഴിയുന്നില്ല എന്നുള്ളതാണ്. പരിശോധന നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്രത്തോളം നടപടികളും വരുന്നത്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.